ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആര്യൻസ് ആസ്ട്രോയിലേക്ക് സ്വാഗതം. കൂടുതൽ ജ്യോതിഷ വാർത്തകൾക്കും അപ്ഡേറ്റ്സിനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. ഒരു ഉത്തമ പുരുഷന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ കേട്ടിട്ടുള്ളതിൽ വെച്ച് ആറടി പൊക്കവും ഒത്ത ശരീരവും കരിവീട്ടി കറുപ്പും എല്ലാമാണ് പണ്ടത്തെ പുരുഷ ലക്ഷണങ്ങൾ. എന്നാൽ സ്ത്രീ ലക്ഷണങ്ങളെ പോലെ തന്നെ പുരുഷ ലക്ഷണങ്ങൾക്കും പ്രാധാന്യമുണ്ട്. ഉത്തമനായ പുരുഷൻ ഇങ്ങനെയായിരിക്കണം, അങ്ങനെയായിരിക്കണം തുടങ്ങി നിരവധി ശാസ്ത്രങ്ങളുണ്ട്. എന്തൊക്കെയാണ് ഉത്തമ പുരുഷന്റെ ലക്ഷണങ്ങൾ എന്ന് നമുക്ക് നോക്കാം. 5'5" പൊക്കമാണ് ഉത്തമനായ ഒരു പുരുഷന് വേണ്ടത്. മാത്രമല്ല, പുരുഷന്മാരുടെ ഉയരം അവരുടെ വ്യക്തിത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ ഉയരം കുറഞ്ഞവർ ഭാഗ്യവാന്മാരും ബുദ്ധിമാന്മാരുമായിരിക്കും എന്നത് മറ്റൊരു യാഥാർത്ഥ്യം. തലയുടെ ഷേപ്പ് തീരുമാനിക്കുന്നത് മുഖമാണ്. വട്ടമുഖമാണ് പുരുഷ ലക്ഷണം. വട്ടമുഖമുള്ള പുരുഷന്മാർ അധികാരമുള്ളവരാകുന്നു. ജീവിതത്തിൽ മറ്റുള്ളവരെ അടക്കി ഭരിക്കാനായിരിക്കും ഇവരുടെ നിയോഗം. സമൃദ്ധവും കറുത്തതും ചുരുളാത്തതുമായ മുടിയുള്ള പുരുഷനാണ് ലക്ഷണശാസ്ത്രത്തിൽ മുന്നിൽ നിൽക്കുന്നത്. ആരോഗ്യ ദൃഢഗാത്രനായിരിക്കും ഇത്തരക്കാർ. സ്വന്തം കയ്യിലെ 5 വിരലിന്റെ വീതിയും ചുളിവുമില്ലാത്ത പരന്ന നെറ്റിയുള്ള പുരുഷൻ ഉത്തമനും ചിന്താശീലനുമായിരിക്കും. ഇത്തരത്തിലുള്ള നെറ്റിയാണ് ഉത്തമ ലക്ഷണ ശാസ്ത്രം. എഴുന്നേറ്റ് നിൽക്കുന്ന പുരികങ്ങളുള്ള പുരുഷനായിരിക്കും പുരുഷ ലക്ഷണങ്ങൾ തികഞ്ഞവൻ. എന്നാൽ രോമങ്ങൾ കുറവുള്ളവർ എപ്പോഴും നിർഭാഗ്യവാന്മാരായിരിക്കും പല കാര്യങ്ങളിലും. പുരുഷ ലക്ഷണങ്ങളിൽ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് ചെവി. ചെറുതും മാംസളവുമായ ചെവിയുള്ള പുരുഷൻ ഉത്തമനാകുന്നു. നീണ്ട നാസികയോട് കൂടിയ മൂക്കുള്ളയാൾ ധനികനായിരിക്കും. ലക്ഷണശാസ്ത്രമനുസരിച്ച് നീണ്ട മൂക്കോട് കൂടിയവനായിരിക്കും ഉത്തമനായിട്ടുള്ളത്. പുരുഷന്മാരുടെ കവിൾത്തടം രോമാവൃതവും പരന്നതുമായിരിക്കണം. ഇത്തരം കവിളുള്ളവർ സുമുഖനും ആരോഗ്യ ദൃഢഗാത്രനും ധർമ്മിഷ്ഠനുമായിരിക്കും. ചുവന്ന ചുണ്ടുകളാണ് സ്ത്രീക്കും പുരുഷനും ഉത്തമമായിട്ടുള്ളത്. എന്നാൽ പലരുടെയും ചുണ്ടുകൾക്ക് കറുത്ത നിറമായിരിക്കും. ഇത് നിർഭാഗ്യത്തിന്റെ ലക്ഷണമാണ്.